ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തതിനെ അംഗീകരിച്ചാണ് സർവാത്മന സ്വാഗതം ചെയ്തയാളാണ് ഞാൻ. എന്തുകൊണ്ട്? ഇന്ത്യ ഒന്നായിരിക്കണം. ഇന്ത്യയിലെ ഒരു ഇഞ്ച് ഭൂമി പോലും ഇന്ത്യയുടെ അംശമാണ്. ഇന്ത്യക്കകത്ത് മറ്റൊരു ലോകം, മറ്റൊരു രാജ്യം വളരുക എന്ന് പറയുന്നത് മാത്രമല്ല, അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ അങ്ങനെയല്ലാതെയാണ് അത് നിലകൊള്ളുന്നത് എന്ന് സ്ഥാപിക്കപ്പെട്ടിരുന്നെങ്കിൽ അത് വളരെ അപകടകരമാണ്. ഇത്രയും കാലം നമ്മൾ ഇതിനെ ഈ രീതിയിലാണല്ലോ മുൻപോട്ട് പോയത് എന്ന ലജ്ജയോടുകൂടി ആലോചിച്ച ഒരു നിമിഷമായിരുന്നു അത്. അതുകൊണ്ട് അതിധീരമായ ഒരു നിലപാട് എന്നുള്ള നിലയ്ക്കാണ് ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്തത്. എഴുത്തുകാർക്ക് ഒരു പക്ഷമുണ്ടാകണം, അത് മാനവികതയുടെ വിശാലമായ മനുഷ്യ പക്ഷമായിരിക്കണം. അല്ലാതെ അപ്പോഴപ്പോൾ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്ന നയം ശരിയല്ല. ഇതിപ്പോൾ പറയാൻ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നെങ്കിൽ ചില സാഹിത്യകാരന്മാരുടെ തുറന്നു പറച്ചിൽ കണ്ടപ്പോൾ പറഞ്ഞുപോയതാണ്. കേന്ദ്ര സർക്കാരിനെയും മോദിയെയും വാനോളം പുകഴ്ത്തുന്ന ജോർജ് ഓണക്കൂറും പെരുമ്പടവും ശ്രീധരനും മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് എന്താണെന്നറിയാൻ കേരള സമൂഹത്തിന് താല്പര്യമുണ്ട്. മോദി ഭരണം ജനങ്ങളിലേക്ക് തിരിഞ്ഞു, പാവപ്പെട്ടവൻ്റെ ഇല്ലായ്മ കാണാനുള്ള കണ്ണു തുറന്നു എന്നൊക്കെ വർത്തമാന ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ മുൻനിർത്തി ജോർജ് ഓണക്കൂർ പല വേദികളിലും പറയുന്നത് കേട്ടു. താങ്കൾക്ക് എങ്ങനെയാണ് ഇത് പറയാൻ സാധിച്ചത്? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തെ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്തെ ഭൂമിക്ക് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരക്തം ഭൂമിയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. നിരാലംബരുടെ രക്തം, നിസ്സഹായരുടെ രക്തം, നിരപരാധികളുടെ രക്തം, യുദ്ധം ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വംശീയതയുടെ പേരിൽ എന്നെഴുതിയ പെരുമ്പടവും താങ്കൾക്കിത് എങ്ങനെയാണ്? ഹിംസാത്മക വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ നിരന്തര പ്രചാരകരായ സംഘപരിവാറിൻ്റെ വേദിയിലെത്തി കുട്ടികളെ കൊണ്ട് പാദപൂജ ചെയ്യിക്കാൻ കഴിയുന്നത്? ചെറിയ കുട്ടികളിൽ വർഗീയത കുത്തി നിറയ്ക്കുന്ന അപകടകരമായ സംഘടനയാണ് ബാലഗോകുലം. അവിടുത്തെ നിങ്ങളുടെ സാന്നിധ്യവും ചിരിയും അത്യധികം പേടിപ്പെടുത്തുന്നതാണ്. ഒരേ സമയം പുരോഗമനവാദങ്ങളെയും സോഷ്യലിസ്റ്റ് ആശയങ്ങളെയും വിദ്വേഷ രാഷ്ട്രീയവും പ്രചരിപ്പിക്കുന്ന പ്രത്യേകതരം ജീവിതം എങ്ങനെയാണ് നയിക്കുന്നതെന്നറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. ഇരട്ടത്താപ്പുകളെയും വർഗീയവാദികളെയും സ്ത്രീവിരുദ്ധരെയും അബ്യൂസർമാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പുരോഗമന സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനം ഒരിക്കലും അതിൻ്റെ കർത്തവ്യം നിർവഹിക്കില്ല എന്നതുറപ്പാണ്.